നമസ്കാരം സംസ്ഥാനത്ത് പൊതുജന ജീവിതത്തെ ആശങ്കയിലാക്കി അഴുത്തിക്കൊണ്ടാണ് ഇപ്പോൾ തെരുവു നായ ശല്യം വളർന്നു വരുന്നത് അതുമാത്രമല്ല പേവിഷബാധയും വളരെ വ്യാപകമായിട്ട് വരുന്നു പേവിഷം ബാധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കുട്ടി അതിദാരുണമായി മരണമടഞ്ഞ സംഭവം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചതാണ് അതായത് സംസ്ഥാനത്ത് തെരുവു അമർച്ച ചെയ്യാൻ അല്ലെങ്കിൽ തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല നിയന്ത്രണാതീതമാം വിധം സംസ്ഥാനത്തെ തെരുവോരങ്ങളിൽ തെരുവു നായ്ക്കൾ പെറ്റുപെരുകഴിഞ്ഞു ഇവരുടെ പ്രജനനം തടയുന്നതിനാവശ്യമായ നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുക്കുന്നതിൽ പരാജയപ്പെടുന്നുവെന്ന് മാത്രമല്ല സംസ്ഥാനത്തെ പൊതു ജനജീവിതം തന്നെ പൊതുജനങ്ങളുടെ ജീവനെ അപകടത്തിലാക്കുന്ന തരത്തിൽ ഈ തെരുവു നായ്ക്കൾ പെറ്റുപെരുകഴിഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങൾ ആക്രമണത്തിനിരയാകുന്നു ഇന്നും ഒരു കുട്ടിയെ തെരുവുനായ തെരുവുകളിൽ ആക്രമിക്കുന്ന ചിത്രങ്ങളും അതുപോലെ തന്നെ വീഡിയോ റിപ്പോർട്ടുകളും നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി അതായത് കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് കുട്ടികളെ മാത്രമല്ല ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരെയും അതുപോലെ തന്നെ അതിരാവിലെയും രാത്രിയുമെല്ലാം കാൽനടയായി സഞ്ചരിക്കുന്ന ആളുകളെയുമെല്ലാം ഈ തെരുവ് നായ അക്രമാസക്തരായ തെരുവു നായ ആക്രമിക്കുന്നുണ്ട് ഈ നായ്ക്കൂട്ടം ആക്രമിക്കുന്നുണ്ട് ഇവയിൽ പലർക്കും പേവിഷ ബാധ കൂടിയുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ സംഗതി മൂന്നാമത്തത് പേവിഷ ബാധ കഴിഞ്ഞാൽ കൃത്യമായ കാര്യക്ഷമമായ ചികിത്സയും സംസ്ഥാനത്ത് ലഭിക്കുന്നില്ല എന്ന ഒരു സാഹചര്യമാണ് കേരള സംസ്ഥാനത്തുള്ളത് പേവിഷ ബാധക്കെതിരെ വാക്സിൻ എടുക്കുകയും അതുപോലെ തന്നെ തുടർ ചികിത്സ നേടിയവരുമായ നിരവധി മരണങ്ങൾ അതിനുശേഷവും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസം തന്നെ എട്ടു പേരാണ് പേവിഷബാധ ഏറ്റവും ഈ സംസ്ഥാനത്ത് മരിച്ചത് അത്തരത്തിൽ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവൻ ഭീഷണിയാകും വിധം ഈ സമസ്യ വളരുകയാണ് ഏറ്റവും ഒടുവിൽ പിണറായി സർക്കാർ ഉണർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം പക്ഷേ ഈ പേവിഷബാധയും അതിനെതിരെ എടുക്കുന്ന വാക്സിനും ഈ വാക്സിൻ പരാജയപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ചില പഠനങ്ങൾ നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ ഇത് വളർ വളരെ വളരെ വൈകിപ്പോയി എന്ന് പറയാതെ വയ്യ കാരണം വാക്സിനും അതുപോലെ തന്നെ ഇമ്മ്യൂണോഗ്ലോബലിനും എടുത്തതിന് ശേഷവും ആളുകൾ സംസ്ഥാനത്ത് മരണപ്പെടുന്നു ചികിത്സാ പിഴവ് എന്ന് തന്നെ പറയാവുന്ന തരത്തിലാണ് കുട്ടികൾ ഈ ചികിത്സയിലിരിക്കെ മരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനായി ഒരു വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് ആ വിദഗ്ധ സമിതി ഇത്തരം കാര്യങ്ങളാണ് പഠിക്കുക വാക്സിനും ഇമ്മ്യൂണോഗ്ലോബലിനും സ്വീകരിച്ച ആളുകൾക്ക് എങ്ങനെ മരണം സംഭവിക്കുന്നു എന്നത് സംബന്ധിക്കുന്നു മരണം സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ ഇടപെടലുകൾ സാധ്യമായിരുന്നു വാക്സിൻ നൽകുന്നവരുടെ അറിവ് മനോഭാവം കഴിവ് എന്നിവ പരിശോധിക്കണം പരിശീലനം ആവശ്യമുണ്ടോ എന്ന് നോക്കണം നിലവിലെ വാക്സിൻ നയത്തിൽ പാളിച്ചകളുണ്ടോ മാറ്റങ്ങൾ ആവശ്യമാണോ എന്നിവ പരിശോധിക്കും വാക്സിൻ വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൻറ്റിബോഡിയുടെ പ്രവർത്തന ശേഷി എങ്ങനെയെന്ന് പരിശോധിക്കണം പേവിഷ ബാധക്കെതിരെ മരുന്ന് സൂക്ഷിക്കാനുള്ള സംവിധാനം ആശുപത്രികളിലുണ്ടോ വാക്സിനുമായി ബന്ധപ്പെട്ട് വ്യക്തികളോ സ്ഥാപനങ്ങളോ തെറ്റുകളോ കുറവുകളോ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഉത്തരം പറയേണ്ട കാര്യങ്ങൾ വിശദമാക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് കേരളത്തെ പേവിഷബാധ മൂലമുള്ള മരണങ്ങൾ ഇല്ലാത്ത സംസ്ഥാനമാക്കി മാറ്റാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം ഇതിലൊന്നും പെടാത്ത മറ്റ് ചില കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് വിദഗ്ദ്ധ സമിതി പരിശോധിക്കുക ഇതിൽ പറയുന്ന സുപ്രധാനമായ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി കേരളത്തെ പേവിഷബാധ മൂലമുള്ള മരണങ്ങൾ ഇല്ലാത്ത സംസ്ഥാനമാക്കി മാറ്റണം അതിനുള്ള നിർദ്ദേശങ്ങൾ കണ്ടെത്തി സർക്കാരിന് സമർപ്പിക്കണം എന്നാണ് നമ്മളെപ്പോഴും കേരളത്തെക്കുറിച്ച് പ്രത്യേകം പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയെക്കുറിച്ചും പറയുന്നത് നമ്മുടെ ആരോഗ്യ മേഖല അല്ലെങ്കിൽ കേരളത്തിൻ്റെ ജീവിതശൈലി ഇതെല്ലാം പല വികസിത രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്രത്തോളം വളർന്നു കഴിഞ്ഞുവെന്നാണ് പക്ഷേ ഇന്ന് നമ്മുടെ കുട്ടികൾ തെരുവുകളിൽ പേവിഷബാധയേറ്റ തെരുവു നായ്ക്കളുടെ കടിയേറ്റു മരിക്കുന്നു എന്നു മാത്രമല്ല ഇവരെ രക്ഷിക്കാനുള്ള കാര്യക്ഷമമായ ചികിത്സ ഫലപ്രദമായ ചികിത്സ ഉറപ്പുവരുത്താനും സാധിക്കുന്നില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടു കൂടി മാത്രമേ പേവിഷവാദം മൂലമുള്ള മരണമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റാനാക്കൂ എന്നും ഈ പറയുന്ന ടേംസ് ഓഫ് റഫറൻസിലുണ്ട് അതുകൊണ്ട് തന്നെ വിദഗ്ദ്ധ സമിതിയുടെ നിയമനം വളരെ വളരെ വൈകിപ്പോയി എന്ന് തന്നെ പറയും പറയേണ്ടി വരും ഇത് സംബന്ധിക്കുന്ന ആരോഗ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രസ്താവനയെ മുഖ്യമന്ത്രി തിരുത്തിയിട്ടാണ് വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് വൈകിട്ടാണ് എങ്കിൽ പോലും കേരളത്തിലെ കുട്ടികളെ കടിച്ചു കീറുന്ന ഈ പ്രതിഭാസത്തിനെതിരെ അല്ലെങ്കിൽ പേവിഷബാധയ്ക്കെതിരെ എന്തുകൊണ്ട് നമുക്ക് വിദഗ്ദ്ധ ചികിത്സ കൊടുക്കാൻ കഴിയുന്നില്ല എന്നതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ വൈകിയിട്ടാണെങ്കിലും ലഭ്യമാകട്ടെ അതോടൊപ്പം തന്നെ തെരുവുകളിലെ ഈ നായകളുടെ സാന്നിധ്യം അക്രമാസക്തരായ നായകളുടെ സാന്നിധ്യം ഇല്ലാതാക്കാൻ അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചേ മതിയാകും വെബ്ഡെസ്ക് തത്ത്വീ ന്യൂസ്